അവൻ വഞ്ചിയിൽ നിന്നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. ചങ്ങലകൾ കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിട്ടിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങനെ പീഡിപ്പിക്കരുതേ. കാരണം അശുദ്ധാത്മാവേ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. എൻ്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലെഗിയോൺ, ഞങ്ങൾ അനേകം പേരുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് സൂചനകൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, കല്ലറകൾക്കിടയിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതാവസ്ഥയുടെ ഏറ്റവും പരിതാപകരമായ ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുകയാണത്. കല്ലറകൾക്കിടയിൽ വസിക്കുക, ഒരു മനുഷ്യൻ അങ്ങനെ ജീവിക്കേണ്ട ആളല്ല. അപ്പോൾ ഈ കല്ലറകൾക്കിടയിൽ ജീവിക്കുന്ന അവസ്ഥയിലേക്ക്, സമൂഹത്തിലേക്ക് പോയി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, കുടുംബജീവിതം ഇല്ലാത്തൊരവസ്ഥയിലേക്ക്, ഭാര്യയോ മക്കളോ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക്, ഒരു മനുഷ്യൻ്റെ അന്തസ്സിന് ചേരാത്ത വിധത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് തരം താഴാവുന്ന പരിതാപകരമായ അവസ്ഥയുടെ ഏറ്റവും താഴത്തെ തട്ടാണ് കല്ലറകളിൽ വസിക്കുക എന്ന് പറയുന്നത്. ഇതൊരു ഉപമയായിട്ടെടുക്കണം. എന്താണ് ഈ കല്ലറകളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇങ്ങനെ താണ് 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 അങ്ങേ അറ്റത്തെ ലെവലിൽ എത്തുകയാണ് അല്ലേ, ആ പാതാളത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ അത്രയും ഡീഗ്രേഡഡായ ഒരു സ്റ്റേറ്റിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ, ഇത് ഒരാളല്ല, അയാൾ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഒരാളല്ല, ഇത് ഒരാളുടെ അവസ്ഥയല്ല, ഇതാണ് അനേകം പേരുടെ അവസ്ഥ. അപ്പോൾ ആ മനുഷ്യൻ്റെ ഹ്യൂമൻ ഐഡൻറ്റിറ്റിയുടെ, ആ ഹ്യൂമൻ അന്തസ്സിൻ്റെ ലെവല് വിട്ട് താഴെ നമ്മളങ്ങനെ ജീവിക്കുന്നവരെ കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ എന്നും വഴക്ക്, പ്രശ്നങ്ങൾ, മദ്യപാനം കൊണ്ടുള്ള ഉപദ്രവം, കുടുംബജീവിതമില്ല, രണ്ട് മുറി താമസിക്കുന്നവർ, മക്കൾ മാതാപിതാക്കളും തമ്മിൽ എന്നും വഴക്ക്, സ്വസ്ഥതയും സമാധാനമില്ലാത്ത കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജീവിക്കേണ്ട ഒരു അന്തസ്സിൽ നിന്ന് താഴേക്ക് പോയ ആളുകളാണ്. അതാണ് കല്ലറ. ഇവിടേക്ക് കർത്താവ് വരികയാണ്. അവിടേക്ക് കർത്താവ് വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ കല്ലറകൾക്കിടയിൽ കിടന്നവനെ ഒരു പുതിയ ജീവനിലേക്ക് ആനയിക്കാൻ മർക്കോസ് സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ ഒരു കല്ലറയിൽ നിന്നാണ് ശക്തി പുറത്തു വരുന്നത്. ഈ കല്ലറകൾക്കിടയിൽ കിടന്നവനെ മോചിപ്പിക്കാൻ വരുന്ന യേശു, ആ പുതിയ സൃഷ്ടി ആരംഭിക്കുന്നത് ഒരു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ടാണ്. അപ്പോൾ ആ ഉയർപ്പ് സൂചിപ്പിക്കുന്ന എന്താണ്? ഈ കല്ലറ വിട്ട് ഉയരാനുള്ളൊരു പോസിബിലിറ്റിയാണ് സുവിശേഷം. ഈശോ കൊണ്ടുവരുന്നത് അതാണ്. അതായത് ഈ കല്ലറ ഇവിടെ നമ്മൾ അതൊരു സിമ്പിളായിട്ട് എടുക്കണം, അതൊരു ഒരു ഒരു ഉപമയാണത്. ആ കല്ലറ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അന്തസ്സിന് ചേരാത്ത വിധത്തിൽ തരംതാണ അവസ്ഥയിൽ, ജീവിതാവസ്ഥയുടെ ഏറ്റവും ഗതികെട്ട അവസ്ഥയിൽ താണുപോയൊരു ജീവിതത്തെ വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവ് ഈശോ മിശിഹ ഒരു കല്ലറയ്ക്കകത്ത് അടക്കപ്പെട്ടു. എന്നിട്ട് ആ കല്ലറയ്ക്കകത്തെ മരണം അനുഭവിച്ചു. എന്നിട്ട് ആ കല്ലറ പൊട്ടിച്ചു, പുറത്തു വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ കല്ലറ പൊട്ടിച്ച് ഞാൻ പുറത്തു വന്നത് നിങ്ങളാരും കല്ലറയ്ക്കകത്ത് ഒതുങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ആ കെട്ട്, ആ ബന്ധനം അഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പിശാച് ബാധിതൻ എന്ന് പറയുന്നത് ഒരു പിശാച് ബാധിച്ച മനുഷ്യൻ മാത്രമല്ല, ഇത് മാനവരാശിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഇയാൾ ഇവിടെ നിൽക്കുന്നത്. ഈ കല്ലറ കിടക്കുകയാണ്. ഇപ്പോൾ കർത്താവ് പറയുകയാണ്, ഈ കല്ലറയെന്ന് നീ വെളി വരണം, അതിന് നിനക്ക് പകരം ഞാൻ കല്ലറ കയറും, എന്നിട്ട് ഞാൻ നിന്നെയും കൊണ്ട് ഉയർക്കും.